ആനകളുടെയും പൂരങ്ങളുടെയും നാടായ തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള ഊക്കൻസ് തറവാടിന്റെ സ്വന്തവും അഭിമാനവുമാണ് ഊക്കൻസ് കുഞ്ചു എന്ന സുന്ദര താരം. ആസാമിൽ ജനിച്ച കുഞ്ചുവിനെ 10 വയസ്സുള്ളപ്പോഴാണ് ചാലക്കുടിയിലുള്ള വർഗീസും മകൻ ബെന്നിയും ചേർന്ന് കേരളത്തിലെത്തിക്കുന്നത്. പക്ഷേ ഇവന്റെ ജനനം ഒരു കാട്ടാന ആയിരുന്നിട്ടല്ല, മേരാപാനി എന്ന സ്ഥലത്ത് വെച്ച് നാട്ടാന പ്രസവത്തിലൂടെയാണ് കുഞ്ചു പിറക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ മനുഷ്യരുടെ ഇടയിൽ വളർന്ന കുഞ്ചുവിന് ആളുകളോട് അത്ര പ്രശ്നം കാണിക്കാറില്ല. കൂടാതെ ആസാമിൽ വെച്ച് ചെറുപ്പത്തിൽ തടിപ്പണി പഠിച്ച കുഞ്ചു കേരളത്തിലെത്തിയപ്പോഴും ആദ്യം ചെയ്യുന്നത് തടിക്കൂപ്പിലെ പണികൾ തന്നെയാണ്. വളർച്ചയ്ക്കൊപ്പമുള്ള അവന്റെ രൂപമാറ്റങ്ങൾ അവനെ നല്ല ഭംഗിയുള്ള ഒരു ആനയാക്കി മാറ്റി. അപ്പോൾ അവന് പൂരങ്ങളിൽ ആവശ്യക്കാരെത്തി. കുഞ്ചുവിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ 18 വെളുത്ത നഖങ്ങൾ, തേനിറമായ കണ്ണുകൾ, നല്ല വിരിഞ്ഞ മസ്തകം, ഉറച്ച നാടിയും അമരങ്ങളും, തെറ്റില്ലാത്ത ഇടനീളം, നല്ല വെണ്ണക്കൽ പോലത്തെ കൊമ്പുകൾ, നിലത്ത് മുട്ടുന്ന തുമ്പിക്കൈ, നല്ല കീറലോ തുളയോ ഇല്ലാത്ത ചെവികൾ, നല്ല നീണ്ട വാല് തുടങ്ങിയ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന നല്ലൊരു ആന തന്നെയാണ് കുഞ്ചു. കുഞ്ചു ഒരു ഒറ്റക്കൊമ്പനാണ്. നഷ്ടമാകുന്നത് കേരളത്തിൽ എത്തിയതിനു ശേഷം. വർഷങ്ങൾക്ക് മുമ്പ് വഴിയടിച്ചു വരുന്ന കുഞ്ചുവിന്റെ പുറകിൽ ഒരു ബസ് വന്നിടിക്കുകയും വലത്തേ കൊമ്പ് ശക്തിയായി കുത്തിവീണ കുഞ്ചു കൊമ്പ് നഷ്ടമാകുകയും ചെയ്തു. ആ കുറവ് നികത്തുവാനായി അവനെ പൊന്നുപോലെ നോക്കുന്ന മുതലാളിമാർ ഒരു നല്ല ഫൈബർ കൊമ്പ് തന്നെ അവന് വെച്ചുകൊടുത്തു. ആണ്ടവൻ എന്ന ചട്ടക്കാരനാണ് കുഞ്ചുവിനെ കേരളത്തിലെ ചട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ അതിരപ്പള്ളിയിൽ വെച്ച് മണിരത്നം സംവിധാനം ചെയ്ത രാവണൻ സിനിമയ്ക്ക് എത്തി വിശ്രമിക്കുകയായിരുന്ന കുഞ്ചുവിന്റെ കാലിനിടയിൽപ്പെട്ട് ആണ്ടവൻ മരണപ്പെട്ടു. എന്നാൽ കുഞ്ചു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. കൂടാതെ അവന്റെ കയ്യാൽ തന്നെ ഒരു ചട്ടക്കാരനെ അവൻ കുന്നം കൊളുത്ത് വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇവന്റെ പ്രായം 30 വയസ്സാണ്. ഇവന്റെ ഉയരം 9.5 മുകളിലുണ്ട്. കുഞ്ചുവിന് നിരവധി ആരാധകരുമുണ്ട്. കൂടാതെ നിരവധി പള്ളിപ്പെരുന്നാളുകളിലും നേർച്ചകളിലും പേരുകേട്ട പൂരങ്ങളിലും ഇവൻ പങ്കെടുക്കാറുണ്ട്. കുഞ്ചുവിന് മധുര പലഹാരങ്ങളോടാണ് ഏറ്റവും പ്രിയം കൂടുതൽ. ഇവന്റെ നീരുകാലം ഒക്ടോബർ മുതൽ ജനുവരി വരെയാണ്. പേരെടുത്ത നിരവധി ചട്ടക്കാർ വഴി നടത്തിയ ഒരു ഉശിരൻ ആന തന്നെയാണ് കുഞ്ചു. കുഞ്ചുവിനെ ഇപ്പോൾ വഴി നടത്തുന്നത് കടവല്ലൂർ സന്തോഷേട്ടനാണ്. സന്തോഷേട്ടനും കുഞ്ചുവിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.